മണിപ്പൂരിൽ ഭീകരാക്രമണം ഏഴുപേർ കൊല്ലപ്പെട്ടു അസം റൈഫിൾസ് കേണൽ വിപ്ലവ് ത്രിപാഠിയും കുടുംബവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നാല് സൈനികർക്കും വീരമൃത്യു രാജേഷ് കൊയ്ക്കൽ വിവരങ്ങളുമായി രാജേഷ് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെയാണ് ഈ സംഭവം രാവിലെ 10 മണിക്ക് ചുർചന്ദാർപൂർ ജില്ലയിലാണ് ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന അതായത് ആസാം റൈഫിൾസിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഈ കമാൻഡിംഗ് ഓഫീസറായ കേണൽ വിപ്ലവ് ത്രിപാഠിയും കുടുംബവും തൽക്ഷണം മരിക്കുകയും ചെയ്തു വിപ്ലവ് ത്രിപാഠിയുടെ മകനും ഭാര്യയുമാണ് മരിച്ചത് ഇത് ഇവരോടൊപ്പം തന്നെ നാല് സൈനികർക്കും ധീരമൃത്യു വരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ സൈന്യം എത്തിയിട്ടുണ്ട് അവർ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ മണിപ്പൂരിൽ ഭീകരാക്രമണം അതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ വരുന്നതേയുള്ളൂ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അസം റൈഫിൾസ് കേണൽ അടക്കം കേണലിന്റെ കുടുംബം അടക്കമാണ് കൊല്ലപ്പെട്ടത് രാജേഷ് കൊയ്ക്കനാണ് ഈ വിവരങ്ങൾ നൽകിയത്